40 വർഷം കൊണ്ട് ഏകദേശം 173 തവണ ഞാൻ ആദ്യോടെ എന്തെങ്കിലും ദൈവവചനം ധ്യാനിച്ചാണ്. ഇപ്പൊ 174 തവണയാണ് ധ്യാനിക്കുന്നത്. ഇത് പെന്തക്കോസ്റ്റ് വന്നതിന് ശേഷം മത്തമായിരുന്നു പെന്തക്കോസ്റ്റ് വന്ന ആളാണ്. അപ്പൊ ഈ അന്യഭാഷ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പല സംസാരിക്കാണ് അതിനൊരു സംശയത്തെ. ഇപ്പൊ ഈ ഒരു വിഷയം മാത്രം അന്യഭാഷ. അന്യഭാഷ എന്ന് പറയുന്നത് ഒരു സത്യമാണ്. അത് ആദ്യമകാലത്ത് 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്റ്റ് നാളിൽ കൂടി വന്നവരുടെ മേൽ ഈ പരിശുദ്ധയാത്മാവ് ഇറങ്ങി. അവിടെ വന്നിരുന്ന ഏകദേശം 16 രാജ്യക്കാരുടെ ഭാഷകളിൽ ഈ അപ്പോസ്തലന്മാർ ആ കൂടിയിരുന്നവർ സംസാരിച്ചു. അപ്പൊ അവർക്ക് മനസ്സിലായി. മനസ്സിലാക്കാതെ ഇനി പറഞ്ഞ സന്ദരബന്ധര കുതിരപാതറയല്ല അവർ പറഞ്ഞത്. വളരെ വ്യക്തമായി അവര് അവരുടെ ഭാഷകളിൽ അത് ഈ 10-15 സെക്കൻഡ് സംസാരിച്ചത്. ദൈവം അവരിൽ ചെയ്ത വൻ കാര്യങ്ങള്, അതായത് മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ നടത്തി പരിപാലിച്ച് മലാഖി വരെ ഉണ്ടായിരുന്ന യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളെയും കുറിച്ച് മണിക്കൂറുകൾ അവര് സംസാരിച്ചോളാം. അല്ല ഇന്ന് പറഞ്ഞുകൊണ്ട് ഈ 30 സെക്കൻഡിലെ കാക്ക പറയാല്ല ചെയ്തു. ആയിരുന്ന 10, 15, 16 രാജ്യക്കാർ ആ ഭാഷക്കാർക്ക് അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി. അത് അന്യഭാഷ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മറ്റൊരു ഭാഷ. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ അതിനുശേഷം മുന്നോട്ടും ഒക്കെ അതവിടെ നിന്നു. മറ്റേ അധ്യായത്തിൽ ഈ അന്യഭാഷ പ്രാപിച്ച അതേ പത്രോസും യോഹന്നാനും അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ അറിയാമല്ലോ. സുന്ദരം എന്ന ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു പ്രവീരെ മുടന്തനായ ഒരു വ്യക്തിയിരുന്നു. അപ്പോൾ ഈ അതിന്റെ തൊട്ടു തലേ അധ്യായത്തിൽ അന്യഭാഷ പ്രാപിച്ച അവർ ഈ മുടന്തന്റെ മുഖത്ത് നോക്കി അന്യഭാഷ സംസാരിക്കുകയല്ലായിരുന്നു. വളരെ വ്യക്തമായി പറഞ്ഞു, ഇന്ന് ഞങ്ങളെ നോക്ക്. കാരണം അവരുടെ കണ്ണുകളിൽ വ്യാപരിച്ച ആ പരിശുദ്ധി ആത്മാവിന്റെ ശക്തി, അതായത് ആ പെന്തക്കോസ്റ്റ് നാളിൽ അവരുടെ കണ്ണുകളിൽ ഈ ആത്മാവിന്റെ ശക്തി നിറഞ്ഞു, അവരുടെ തൊക്കിൽ നിറഞ്ഞു, അവരുടെ മൂക്കിൽ ഒക്കെ ഈ പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം അവർ നിറഞ്ഞു. ദൈവികമായ മാർഗത്തിൽ അവർ പോയി കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ഒരു പരിവർത്തനമാണ് മുന്നോട്ട് കാണുന്നത്. അതുകൊണ്ടാണ് 3-ാം അധ്യായത്തിൽ ഈ മുടന്തനായ മനുഷ്യനെ കാണുമ്പോൾ അന്യഭാഷയെ കടന്ന് കൂതരപാതര പറയുകയല്ല ചെയ്തത്. നീ ഞങ്ങളെ നോക്ക്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. എന്തെങ്കിലും അന്യഭാഷ അവിടെ പറയണമായിരുന്നു, ഒരു തലേദിവസം പ്രാപിച്ച ആ അന്യഭാഷ ഇവിടെ പറയണമായിരുന്നല്ലോ, പറഞ്ഞില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുരുന്നലേഖനത്തിൽ വരുമ്പോൾ ഈ ഭാഷാപരത്തെ കുറിച്ച് പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ, 9 കൃപാവരങ്ങൾ. അതിനുശേഷം ഒന്നുകൂടെ എന്റെ കൂടെ ചേർത്തിട്ടുണ്ട് പൗലോസ്, കഷ്ടത സഹിപ്പാൻ കൂടി നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നല്ലോ. ഈ വരം ലോകത്തിൽ ആർക്കും വേണ്ട. ഇതെല്ലാവർക്കും ഇന്ന് അമേരിക്ക പോകാനും പിന്നെ മഞ്ഞു മുഴിയ നാട്ടിപ്പോവാനും കടം മാറാനുമുള്ള റോണൊക്കെ പറഞ്ഞ പോലെ 1.5 കോടി അക്കൗണ്ടിൽ ഇരുന്ന പരിപാടിയാണ് നടക്കുന്ന മൊത്തം. പക്ഷെ അതിനകത്ത് അന്യഭാഷ എന്ന് പറഞ്ഞൊരു വരമായിട്ട് പറയുന്നുണ്ടോ? ഉണ്ട്, അതിനകത്തുണ്ട്. ഒന്ന് നമ്മളെ പറഞ്ഞതിനകത്ത് പറയുന്നുണ്ട്. ഒന്ന് പോരുന്നതിക്കകത്ത് പറയുന്നുണ്ട് കൃപാവരങ്ങൾ, 9 കൃപാവരങ്ങൾ അകത്ത് പറയുന്നുണ്ട്. 9 കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അന്യഭാഷാപരത്തൊക്കെ പറയുന്നുണ്ട്. അതായത് 12-ാം അധ്യായത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പലവിധ ഭാഷകൾ. അതിനകത്ത് 9 കൃപാവരങ്ങളാണ്. അതിനകത്ത് ജ്ഞാനത്തിന്റെ വചനം, അതേ ആത്മാവിൽ പരിജ്ഞാനത്തിന്റെ വചനം, പിന്നെ വേറൊരാണ് ആത്മാവിൽ വിശ്വാസം, ഒരേ പിന്നെ അതേ ആത്മാവിൽ രോഗശാന്തികളുടെ വരം, മറ്റൊരു വീര്യപ്രവർത്തികൾ, മറ്റൊരു പ്രവചനം, വേറെ ആത്മാക്കളുടെ വിവേചനം, വേറൊരു വിവിധ ഭാഷകൾ, മറ്റൊരാൾക്ക് ഭാഷകളുടെ വ്യാഖ്യാനം, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കും പോലെ അവനവനെ കൊടുത്തിരിക്കുന്നത്. അതായത് 1 കൊരിന്ത്യ 12:4 മുതലുള്ള വാക്യങ്ങളാണ്. ഇവിടെ അന്യഭാഷയുണ്ട്. അതിനുശേഷം വീണ്ടും ഇത് പൗലോസ് വീണ്ടും കൊരിന്ത്യർ കഴിയുമ്പോൾ കൊരിന്ത്യർ സഭയ്ക്ക് വളരെ വ്യക്തമായ ദൈവിക മാർഗത്തിൽ പോയവരായി പൗലോസ് തന്നെ പറയുന്നുണ്ട്. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു ഈ കൊരിന്ത്യ സഭ. കൊരിന്ത്യർ 1 കൊരിന്ത്യർ പറഞ്ഞിട്ടുണ്ട് ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരാണ്. പക്ഷെ അവരുടെ ഇടയ്ക്കും തരികൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഈ അവരങ്ങനെ ഓരോ കൃപാവരത്തിലും കുറവില്ലാത്തവരായി അവരുടെ ആരാധനയ്ക്കകത്ത് ഈ എല്ലാം കൂടെ കൂടിയിരുന്ന അങ്ങനെ അന്യഭാഷയും പോലെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ 3-ാം സ്വർഗത്തോടെ എടുക്കപ്പെട്ട പൗലോസ് അവിടെ പറയുകയാണ്, സഭയിൽ വരുമ്പോൾ നിങ്ങൾ എല്ലാവരെക്കാട്ടിലും കൂടുതലായി ഞാൻ അന്യഭാഷകൾ ദൈവത്തെ സംസാരിക്കുന്നു. എപ്പോൾ? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കയറി വാതിലടിച്ച് സ്വർഗസ്ഥനായ പിതാവിനോട് സംസാരിക്കുന്ന സമയത്താണ് പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങൾ ഉപരിയായി ദൈവത്തോട് സംസാരിക്കുന്നു. എന്നാൽ ഈ സഭയെ വന്നിരുന്നിട്ട് ചുമ്മാ ഇന്നത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കുറച്ചൊന്നും ഇറങ്ങിയിരിക്കുകയാണ്. ഇരുമേലി പേട്ടതുകൊണ്ട് തുള്ളുന്നുണ്ട്, തുള്ളാനെ കൊണ്ട് ഒത്തിരി എണ്ണം വന്നിരിക്കുകയാണ്. പാട്ട് തീർന്നോ, പ്രാർത്ഥന തീർന്നോ, പ്രസംഗം തീർന്നോ, ഒന്നും ആർക്കും ഒരു പിടിയില്ല, ചുമ്മാ അങ്ങ് തുള്ളിയേക്കുക. എനിക്കിവിടെ ചോദിക്കാനുള്ള ഒറ്റ കാര്യമാണ്, 9 കൃപാവരങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഉള്ളൂ. ആ പരിശുദ്ധാത്മാവിന്റെ ഈ 9-ൽ 8 പ്ലസ് ഞാൻ മുമ്പേ പറഞ്ഞതായ ഈ കഷ്ടസഹിപ്പാനുള്ള വരം, ഈ കൃപാവരങ്ങൾ ഒന്നും എന്തുകൊണ്ട് പെന്തക്കോസ്റ്റുകാർ വ്യാപരിക്കുന്നില്ല? ഞങ്ങൾ ചോദിക്കുന്നു ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. ഒന്ന്, ഇവർ ഈ മറുഭാഷ പറയുമ്പോൾ എത്ര പേർക്ക് ഈ പറയുന്നവരെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് മനസ്സിലാകുന്നുണ്ടോ? ഇല്ല,
അല്ല സുന്നയിൽ ഒറ്റക്കാര്യം ഇവര് പറയുന്ന ഇന്ന് ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഏത് കെടുകെട്ട പാസ്റ്റർമാർ ഞാൻ അവരെ വിളിക്കുന്ന പ്ലാസ്റ്റർമാരെന്നാണ് വിളിക്കുന്നത്. എന്റെ ലേഖനമൊക്കെ സുന്ദ കാണുന്നുണ്ടല്ലോ. ഞാൻ പ്ലാസ്റ്റർ എന്നും ദ്രവ്യദാസന്മാരെന്നും ഒക്കെ അവരെ വിളിക്കുന്നത്. ഇവരാരും പറയുന്ന മറുഭാഷയും ഈ അന്യായ ഭാഷ, ഞാൻ അന്യായ ഭാഷ പറഞ്ഞു, അന്യായ ഭാഷ. എനിക്ക് ഒരു രണ്ട് മീറ്റിംഗ് ഇവിടെ പോയാൽ മതി, മൂന്നാമത്തെ ആ രണ്ട് മീറ്റിംഗ് കഴിയുമ്പോൾ ഇവര് വരുന്ന അന്യായ ഭാഷ ഞാൻ അതുപോലെ റിപ്പീറ്റ് ചെയ്ത് പറയാം. കൂതറാതപാതറ സന്തരബന്ധര കുട്ടിച്ചാത്ത മാറ്റാചാത്ത അങ്ങനെ എന്തെങ്കിലും നാല് ഇട്ടണം. അതേ വിശ്വാസം ഇത് തന്നെയാണ്. കാരണം ഇതില്ല എന്ന് വരിയിൽ പെന്തക്കോസ്റ്റ് നിൽക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അന്യഭാഷ പ്രാപിച്ചില്ലെന്ന് വരി പിന്നെ ഇവൻ ഏതോ കൊടിയ ക്രിമിനലാണെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഈ വരുന്നവർ മുഴുവൻ ഇതാ. എന്തുകൊണ്ട് ബാക്കി എട്ട് പ്രഭാവരങ്ങൾ സ്വന്തം ചോദിക്കുമ്പോൾ ഓരോ പാസ്റ്റർമാർ വിളിച്ചാലും ചോദിക്കണം, എന്തുകൊണ്ട് ഈ ഒന്ന് പോരന്തിക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഒൻപത് പ്രഭാവരങ്ങൾ ബാക്കി എട്ടും എന്തുകൊണ്ടും നിങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുന്നില്ല? ഈ കൃപാവരങ്ങളെ കുറിച്ച് കോരിന്തർ എത്രയിലാണ് പറഞ്ഞിരിക്കുന്നത്? ഒമ്പത് കൃപാവരങ്ങളെ കുറിച്ച് പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം മുതൽ. കോരിന്തർ പന്ത്രണ്ട് ഒന്ന് കോരിന്ത്യർ പന്ത്രണ്ടാം അധ്യായം നാലാമത്തെ വാക്യം മുതൽ പതിനൊന്നാമത്തെ വാക്യം വരെയാണ് ഈ ഒൻപത് കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് അന്യഭാഷകളുണ്ട് ഉൾപ്പെടെ എട്ട് കൃപാവരം വേറെ ഉണ്ട്. അതിനകത്ത് പ്രവചനമുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, രോഗശാന്തി വരമുണ്ട്. അതൊക്കെ എടുത്തോണ്ടാണല്ലോ. അല്ല അത് ഇതിനകത്ത് ഇവരിൽ വ്യാപരിക്കുന്ന അത് പിന്നെ പൂർവശാന്തിയിൽ നടക്കുന്ന അത്ഭുത എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു നിങ്ങളെ ഒരുപാട് അറിയുന്നില്ല. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നാമത്തിൽ ചെയ്തും കർത്താവ് ഇങ്ങനെ നിങ്ങളെ ഒരുപാട് അറിയുന്നില്ല. അപ്പൊ ഇവരിൽ വ്യാപരിക്കുന്ന ഈ എട്ട് ഇങ്ങനെ ഇത് കേൾക്കുന്നുണ്ടെ ഇപ്പം നിങ്ങളെ വിമർശിക്കുന്ന അതിൻ്റെ ഒരു വാസ്തുണ്ട് പുള്ളി ലേഖനം കൊണ്ടിറങ്ങുന്നു എനിക്കറിയാം. ചോദിക്കാൻ ഇതേ ഉള്ളൂ, എന്തുകൊണ്ട് നിങ്ങളിൽ ഈ എട്ട് പ്രഭാവനങ്ങൾ വ്യാപിക്കുന്നില്ല? പെന്തക്കോസ് വളരെ അർത്ഥം ഈ എന്നുള്ള ക്രിസ്ത്യൻ സമൂഹത്തിൽ ഏറ്റവും വചനത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ് പെന്തക്കോസ്. ഏതാണ്ട് 1990 വരെ ഈ പ്രസ്ഥാനം ദൈവത്തോട് ചേർന്ന് നിന്ന മുട്ടങ്കിവരിച്ചിനെ പോലെ അത്യനായ ദൈവത്തിന്റെ ദാസന്മാരാൽ നയിക്കപ്പെട്ട, അതായത് കാനമച്ചന് മുട്ടങ്കിവരിച്ചൻ ഇങ്ങനെയുള്ളതായ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരാൽ നയിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. ഒരു 90 കഴിഞ്ഞ ഒരു 80-85 കാലഘട്ടത്തിൽ കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് കംപ്ലീറ്റ് ജഡവയന്മാർ കയറി. അതിനുശേഷമാണ് ഈ അന്യഭാഷയും ബഹളവും മറ്റൊക്കെ ഞങ്ങളോട് തുടങ്ങിയത്. ഞാൻ എൻ്റെ ആദ്യകാലങ്ങളിൽ തുടക്കകാലങ്ങളിൽ ഞാൻ 40 വർഷമായി പെന്തക്കോസ്റ്റ് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ വാടിയാരെ യോനാച്ചാരെന്ന് പറഞ്ഞ വളരെ ദേവദാസം ഉണ്ടായിരുന്നു. വളരെ അന്യഭാഷ പറയും, അതിന്റെ വ്യാഖ്യാനവും പുള്ളി പറയും. അല്ല ഈ പറയുന്ന ഓരോ വായിച്ചാലും കൂതറ പാതറ പാതറയല്ല സന്ദരബന്ധരല്ല പറയുന്നത്, കാര്യങ്ങൾ പറയും, അത് വിവരിച്ചും പറയും. അല്ലെ ആ സഭയ്ക്കകത്ത് വേറൊരാൾ വ്യാഖ്യാനിക്കാൻ ആള് കാണും. പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ രണ്ടു പേരോ അല്ലെങ്കിൽ ഏറിയാൽ മാക്സിമം 3 പേരോ സംസാരിക്കട്ടെ എന്ന് വളരെ വ്യക്തമായിട്ട് ഒന്ന് വരുന്ന 14-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 3 പേരിൽ കൂടി സംസാരിക്കാൻ പാടില്ല. ആ 3 പേര് സംസാരിക്കുന്നതെങ്കിലും അവർ സംസാരിക്കുന്നതെങ്കിൽ ആ 3 പേരോ 2 പേരോ സംസാരിക്കുന്നതിന് വ്യാഖ്യാനം ഉണ്ടായിരിക്കണം. ഈ ഏറ്റു പറയാൻ വേണ്ടുന്ന എന്തിനാണ് ഒരു ഉപദേശിച്ച് പറയുമ്പോൾ അത് ഏറ്റു പറയുക? അല്ലെങ്കിൽ മലയാളം പോലും ശരിക്ക് അറിയാൻ വയ്യാത്തവരുടെ മുന്നിൽ നിന്ന് ഇംഗ്ലീഷില് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഒരാവശ്യവും ഇല്ല. ഇതൊക്കെ വെറും ഈ പൈസയ്ക്ക് വേണ്ടിയുള്ളതായ ഞാൻ ഇന്ന് പല എപ്പിസോഡ് ഞാൻ സുനിലെ വിളിക്കാം. പക്ഷെ ഇന്ന് ഞാൻ ഈ ഒറ്റ വിഷയം ഈ അന്യഭാഷയെന്നുള്ളതായ ലോകത്തിന്റെ മുഴുവൻ മുമ്പിൽ പെന്തക്കോസ്റ്റിനെ നാറ്റിച്ച ഒന്നാണ്. കാര്യം മിമിക്രിക്കാർ മുഴുവൻ മുമ്പിൽ നിന്നിട്ട് വിളിച്ചു പറഞ്ഞ പെന്തക്കോസ്റ്റിന്റെ അന്യഭാഷയാണ്. അതെന്തുകൊണ്ട് പറ്റി? കാരണം ഈ ഇന്ന് കാണുന്ന ഈ രീതിയിൽ ഇത് അതപ്പതിച്ചത് കൊണ്ട്. ഇന്ന് കാണുന്ന ഒരു സഭകളിലും കാണുന്ന അന്യഭാഷ അന്യഭാഷയല്ല, അത് അന്യായ ഭാഷയാണ്. വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവല്ല, പിശാചിന്റെ ആത്മാവാണ്. സഭയിൽ പോകാൻ തന്നെ ഇപ്പം മടിയാണ്. എവിടെ ചെന്നാലും പാട്ട് ഈ ഇത് തുടങ്ങുന്നത് എത്ര പാട്ട് തുടങ്ങി മുന്നോട്ട് പോയി ആദ്യത്തെ പാട്ടിൽ വ്യാപരിക്കത്തില്ല ഈ സാധനം. രണ്ടാമത്തെ പാട്ട് പാടി അന്നേരവും വ്യാപരിക്കത്തില്ല. എന്നിട്ട് രണ്ടാമത്തെ പാട്ട് രണ്ട് പാട്ടേ കാണത്തുള്ളൂ. ആ പാട്ടിന്റെ റിപ്പീറ്റേഷൻ പോയിട്ട് അവസാനത്തെ 4 ലൈൻ വരുമ്പോഴത്തേക്കാണ് തമ്പാറ് അടിച്ച് കൈയും പൊട്ടിച്ച് ഈ ബഹളം അങ്ങോട്ട് തുടങ്ങുന്നത്. അവർ ഇരിക്കാനും ഒക്കത്തില്ല. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൈകൊട്ടാതെ ഇങ്ങനെ ഇത് കണ്ടോണ്ട് ഇരിക്കും. എന്തോ കാര്യം പാട്ട് തീർന്നോ ആമേൻ പറഞ്ഞോ ഒന്നും പറയാനൊക്കത്തില്ല. കുറച്ചെണ്ണം ഇരിക്കുക ബാധ ഇളകിയ കുറച്ചെണ്ണം അസൽ ബാധ ഇളകിയരായി വരും. പക്ഷേ ഇത് കഷ്ടതയുടെ മാർഗമാണ്. ദൈവവചനം ഞാൻ 173 തവണ ധ്യാനിച്ചു, 174 തവണയാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിന്നും ഈ ബഹളത്തിൽ ഞാനും അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പൊതുസഭയെ ഒരിക്കലും ഞാൻ പറയില്ല. പൊതുസഭയെ പറയാൻ പൗലോസ് അനുവദിക്കുന്നില്ല. പൗലോസ് നിങ്ങളിലേക്കാൾ ഏറ്റവും ഉപരിയായി ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത്. പക്ഷെ പൊതുസഭയിലല്ല. പൊതുസഭയിൽ ഞാൻ 10,000 വാക്ക് അന്യഭാഷയെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ 5 വാക്ക് ബുദ്ധിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പുള്ളി അല്ലെ. 10,000 വാക്ക് കടന്ന് ഈ സന്ദരബന്ധര പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ആ ദൈവിക ബുദ്ധിയിൽ നിന്ന് 5 വാക്ക് ദൈവത്തിന്റെ കാര്യങ്ങൾ പറ സത്യമുണ്ടല്ലോ.
അവിടെ ദൈവത്തിന്റെ ആത്മ ഈ ബലം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? അപ്പൊ ഇത് ഇതാണ് ഇത് ഇതിനെല്ലാം എനിക്കറിയാം വളരെ ശക്തമായ കാര്യം. 40 വർഷമായി ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയും ഇത് എഴുതുന്നത് കൊണ്ട് വളരെയധികം ഭീഷണികൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമാണ് അറിയാം. എന്നെ ഇത് പറയുമ്പോൾ തന്നെ കാര്യം ഇത് ഈ വർഷങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത് ഞാനേ പറയുമ്പോൾ ചിലർക്കറിയാം എന്റെ ഈ അന്യായ ഭാഷ, ഈ ദിവ്യദാസിന്, ഇവരുടെ വ്യഭിചാരത്തിന്, ഈ എപ്പിസോഡൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഞാൻ വ്യക്തമായിട്ട് ഞാൻ വെറുതെ വ്യഭിചാരത്തിന്റെ കാര്യം ഒക്കെ ഞാൻ പറയാം. യേശു ക്രിസ്തു തന്നെ ലാസ്റ്റ് യോഹന്നാൻ അവിടെ ദീപിക്കവും പറയുന്നത് നിനക്ക് സഹിപ്പാനുള്ളതിനെ നീ പേടിക്കണ്ട, കാരണം കഷ്ടത സഹിപ്പാനുള്ള പരമാണ്. പൗലോസ് തന്നെ 2 കൊരിന്ത്യക്കകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തുമാത്രം കഷ്ടത മാത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യ 15:23 എഴുതിയിരിക്കുന്നത് ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു തടവിലായി അടികൊണ്ടു പ്രാണഭയത്തിലായി 1:40 അടികൊണ്ടു കോലിനാടികൊണ്ടു കല്ലേറുകൊണ്ടു 3 വട്ടം കപ്പച്ചേതത്തിൽ പെട്ടു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഇതൊക്കെ ഇത് കഷ്ടതയുടെ മാർഗമല്ലേ? ഇതൊന്നും പ്രസംഗിക്കാൻ ഇവിടുത്തെ പാസ്റ്റർമാർക്കില്ല. പ്രസംഗത്തിന്റെ ഒരു പ്രത്യേക അറ്റോളം കണ്ടു കഴിയുമ്പോഴത്തേക്ക് വരിക ചാർജിനോട് സ്റ്റേജിൽ കൂടെ കിടന്ന് ചാടിക്കൊണ്ട് സന്തര ബന്ധര കൂതറ വാതരയും പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോവാം. ആർക്കെന്ത് ഇതാ ഉണ്ടാകുന്നത്? കാരണം സുനിൽ നിന്നൊരു പ്ലാറ്റ്ഫോം കിട്ടി. ഞാൻ ഏകദേശം 3000 പേർക്ക് ഓരോ ദിവസം എന്റെ ലേഖനം അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 40 വർഷമായിട്ട് ഇതിലെ അതുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ പ്ലാസ്റ്റർമാർ എന്ന് പറഞ്ഞ സാധനങ്ങൾ എനിക്ക് അയച്ചിരിക്കുന്ന സ്ത്രീ അഭിഷേക ശുശ്രൂഷ ഞാൻ എല്ലാ റെക്കോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ റെക്കോർഡ് വെച്ചിരിക്കുകയാണ് ഈ സ്ത്രീ അഭിഷേക ശുശ്രൂഷ. ഈ ഞായറാഴ്ച ഈ പുൽപ്പറ്റി ഇതിന് അന്യായ ഭാഷ അമർന്ന സാധനങ്ങളാണ് ഇത്രയും വിളിക്കുന്നത്. ഇതാണ് ഇവരുടെ ആത്മീയം. അതുകൊണ്ട് സുനിലും വളരെ ഇതിനുമ്പ് ഒരാൾ ബന്ധപ്പോസ്റ്റ് ടി എസ് ബാലൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു എന്റെ കൂട്ട് നേരത്തെ ഉണ്ടായിരുന്നു. പുള്ളി മരിച്ചുപോയി. ഇതുപോലെ ഇവർക്കെതിരെ ശക്തമായി എഴുതി ആ പുള്ളിയെ കൊണ്ട് കോടതി വരെ കയറ്റിയത് കേസും വഴക്കും ഒക്കെ ഉണ്ടായി. നിങ്ങൾ വിചാരിക്കും ബന്ധപ്പോസ്റ്റ് ഞാൻ വളരെ ഭക്തന്മാരാ മണ്ഡത്തിലെ എടുക്കട്ടെ, പക്ഷെ ഏറ്റവും വലിയ ഗുണ്ടായുസ് നടക്കുന്നതിനകത്താണ്. ഉമ്മാരുടെ പേരിൽ വലിയ ഗുണ്ടാകാര്യങ്ങളുണ്ട്. ഈ ഈ സ്റ്റേജ് കെട്ടി ഈ അർമാദിക്കുന്ന ടൈപ്പുകളുണ്ടല്ലോ വ്യാജരോഗശാന്തിയും വെച്ചോണ്ടി കളിക്കുന്നത്, ഇവരുടെ പേരിൽ വലിയ ഗുണ്ടാസുണ്ട്. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.